എന്റെ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഒന്ന്, പെൻഷനുമായി ബന്ധപ്പെട്ട് അതിനിപ്പോ ഇടതുമുന്നണിയുടെ നേതാവ് മറുപടി പറഞ്ഞു, പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ അതുകൂടി പറയാം, രണ്ടും പറയാം. ഒറ്റ കാര്യം കൂടെ അതിനോട് ഓർമ്മിപ്പിക്കുകയാണ്, രണ്ടുപേർക്കും മറുപടി പറയണമല്ലോ. ഈ നമ്മുടെ സംസ്ഥാനത്തിനകത്താണ് പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഒരു വൃദ്ധനായ ഒരാൾ തൂങ്ങി മരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കത്തെഴുതി വെച്ചിട്ടാണ് തൂങ്ങി മരിച്ചത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മകൾ കിടപ്പ് രോഗിയായ മകൾക്ക് മരുന്ന് വാങ്ങാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ ഈ പെൻഷൻ കിട്ടുന്ന ആളുകൾ ആരൊക്കെയാണ്? വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അത്തരത്തിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള അതിദരിദ്രനായ ആളുകൾ വാങ്ങുന്ന ഈ പെൻഷൻ, ഇത് മാസങ്ങളോളം മുടക്കിയിട്ട് ഒരു മാസം പോലും തൻ്റെ സ്വന്തം ശമ്പളം എഴുതിയെടുക്കൽ ഒഴിവാക്കാതിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം കൂടി ഒന്ന് ആലോചിക്കണം. ഇവിടെ ഇതിനു മുമ്പ് UDFന്റെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇതേ തരത്തിൽ ഒരു പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് രണ്ട് മൂന്ന് മാസക്കാലത്ത് പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞത് സാധാരണക്കാരനായ ആളുകൾക്ക് ലഭിക്കുന്ന പെൻഷനാണ്, ആ പെൻഷൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്യാതെ എന്റെ ശമ്പളം ഞാൻ എഴുതിയെടുക്കില്ല എന്ന് തീരുമാനിച്ച ഒരാളാണ്. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ശമ്പളവും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളുടെ ശമ്പളവും അദ്ദേഹത്തിന്റെ വിദേശയാത്രകളും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അദ്ദേഹം രണ്ടാമതൊരു കാര്യം കൂടി സൂചിപ്പിച്ചു, MLAയുടെ ഫോളോ അപ്പിന്റെ കുഴപ്പം കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാതെ എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തി. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച KSRTC സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് വൈകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റിനെതിരെ തന്നെ MLAക്ക് പോലും സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? രാഷ്ട്രീയ പ്രേരിതമായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ MLA കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന വികസനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചവർ കൂടിയാണ് ഇവരുടെ ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ കൗൺസിലറായ ഒരാൾ സൂചിപ്പിച്ചു, അദ്ദേഹത്തിന്റെ വാർഡ് ഏതാണ് എന്നെനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ പേരും അറിയില്ല ഞാൻ. പക്ഷേ എനിക്ക് ഒരു അറിയാവുന്ന ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഇവിടെ അമൃത കോളനി 44 ഡിവിഷനിലാണ് അമൃത കോളനി ഉള്ളത്. ആ കോളനിയിലേക്ക് 500,000 രൂപ ഷാഫി പറമ്പിൽ MLA അനുവദിച്ചു. 500,000 രൂപ അനുവദിച്ചിട്ട് വാർഡ് കൗൺസിലർ പറഞ്ഞത് ഈ MLAയുടെ ഫണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ MLAക്ക് വിവേചനമുണ്ടോ എന്നുള്ളതല്ല, MLAയോട് BJPയുടെ കൗൺസിലർമാർക്ക് വിവേചനമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം. ഞാൻ ഇന്നലെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി കുറച്ച് പ്രദേശങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ചു. പല പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടങ്ങളുള്ള അഴുക്ക് ചാലുകൾ, ഓടകളൊക്കെ കാണുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെ പറയുന്നു, ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്, കൊതുകുകൾ പെരുകുന്നു, വലിയ മാലിന്യങ്ങളുടെ ഗന്ധമുണ്ടാകുന്നു, വലിയ പ്രയാസത്തിലാണെന്ന് പറയും. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരാണ്? ഇവിടെ മുനിസിപ്പാലിറ്റി അല്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും MLAക്ക് മാത്രം കുറ്റം പറയും. രണ്ട് മുന്നണികളുടെ ഒരു കാര്യത്തിൽ തർക്കമില്ല അവർക്ക്. ഇവരെല്ലാ കുറവുകൾക്കും ഒരു കുറ്റവാളിയെ കണ്ടെത്തിയിട്ടുണ്ട്, അത് ഷാഫി പറമ്പിലാണ്. എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടെങ്കിൽ അതിന്റെ ഉപജ്ഞാതാക്കളെയും ഇവർ കണ്ടെത്തിയിട്ടുണ്ട്, അത് ഇവർ രണ്ടുപേരുമാണ് എന്നുള്ള രീതിയാണ് ഇവർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും അത്ര ശരിയായ ഒരു കാര്യമല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. സന്ദീപ്, BJPയുടെ പ്രതിനിധികൾ MLA ബഹിഷ്കരിക്കുന്നുണ്ടോ? അല്ല, ചോദിക്കുന്നത് തദ്ദേശ സ്വയംഭരണം വേറെയാണ്, നിയമസഭ വേറെയാണ്. ഒരു MLAയുടെ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ഈ ഒരു കൗൺസിലർക്ക് എന്താണ് പ്രശ്നം? MLAയുടെ ഫണ്ട് വിനിയോഗിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, അതിന് സംവിധാനങ്ങൾ വേറെ ഉണ്ട്. അത് വിനിയോഗിക്കാതിരിക്കില്ല. ഒന്ന്, രണ്ടാമത്തെ കാര്യം ഇവർ രണ്ടു കൂട്ടരും അല്ലേ വാസ്തവത്തിൽ? ഒരു മുന്നണിക്കാര് ഇണ്ടി മുന്നണി, ഇവരല്ലേ രണ്ടുപേരും ഒറ്റ മുന്നണിയായിട്ട് മത്സരിക്കേണ്ട ആളുകൾ? ഇവരിരുന്നിട്ട് ഇവർ രണ്ടുപേരും ഒരൊറ്റ മുന്നണിയാണ്. ഈ ഒരൊറ്റ മുന്നണിക്കാരിരുന്നിട്ട് BJPയെ മാത്രം ഇതിൽ ആക്ഷേപിക്കുന്ന കാര്യമൊന്നുമില്ല. BJP വന്നതിന് ശേഷം നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാൻ എണ്ണി എണ്ണി പറഞ്ഞു. അതിലൊന്നും ഇവർക്ക് എതിരെ അഭിപ്രായമില്ല. ഞാനത് പറയുന്ന സമയത്ത് പറയുന്ന അതൊക്കെ നീതി പിരിച്ചിട്ട് വരുന്നല്ലേ എന്നാ. അതൊക്കെ എന്നിട്ട് അദ്ദേഹം ചോദിച്ച കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ഈ നമ്മുടെ സംസ്ഥാന ഹൈവേകൾ മുഴുവൻ ടോള് പിരിക്കാതെയാണല്ലോ നടക്കുന്ന. കേരളത്തിന് തന്നെ PWD ഉണ്ടാക്കുന്ന റോഡ് പാലങ്ങളിൽ പലതിനും ടോളില്ലേ? റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ പല പാലങ്ങളിലും ടോളില്ലേ? മാത്രമല്ല, ഇവിടെ സ്റ്റേറ്റ് ഹൈവേയുടെ കഴിഞ്ഞ 7 വർഷക്കാലം അല്ലെങ്കിൽ 8 വർഷക്കാലം നിങ്ങൾ സംസ്ഥാന പാത ഉണ്ടാക്കിയത് കേരളത്തിൽ എത്ര പുതിയ സംസ്ഥാനം വേണ്ട, പാലക്കാട് ജില്ലയിൽ നിങ്ങൾ പുതുതായി, നിലവിലുള്ള സംസ്ഥാന പാതയല്ല, പുതുതായി എത്ര സംസ്ഥാന പാത ഉണ്ടാക്കിയിട്ടുണ്ട്? മറുവശത്ത് നിങ്ങൾ പരിശോധിക്ക് രാജ്യത്ത് ദേശീയപാതയുടെ എണ്ണം എത്ര കൂടി, എത്ര വലിപ്പം കൂടി, എത്ര നീളം കൂടി, നിങ്ങളത് മനസ്സിലാക്ക്. അതുകൊണ്ട് തന്നെ ദേശീയപാതകൾ നിർമ്മിക്കാൻ, അന്താരാഷ്ട്ര നിലവാരം നിർമ്മിക്കാൻ ടോൾ ഏർപ്പെടുത്തേണ്ടി വരും. അത് ലോകം മുഴുവൻ നടക്കുന്ന കാര്യമാണ്. ഇവര് പറയുന്നത് പോലെയാണ് റോഡ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ കേരളത്തിലെ സർക്കാരിന്റെ ഖജനാവിന്റെ അവസ്ഥ കേന്ദ്രത്തിനും ഉണ്ടാകും. ഒരു പെൻഷൻ കൊടുക്കേണ്ട കാശെടുത്ത് റോഡുണ്ടാക്കുക, റോഡുണ്ടാക്കേണ്ട കാശെടുത്തിട്ട് KSRTC കൊടുക്കുക, KSRTC നടത്തേണ്ട കാശെടുത്തിട്ട് മകൾക്ക് മാസപ്പടി കൊടുക്കുക, ഈ രീതിയിലാണ് കാര്യങ്ങളെങ്കിൽ സംസ്ഥാനത്തെ ഖജനാവ് പോലെയാവും കേന്ദ്രത്തിന്റെ കാര്യവും. അതുകൊണ്ട് കേന്ദ്രം ആ രീതി നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല.